ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലോട്ട് സ്വാഗതം. നമ്മളിപ്പോ നിന്ന സ്ഥലം പറഞ്ഞാല് ഇതാ ഇന്നലെ കാണിച്ച ആ സ്കൂളിലാണ് ഇന്നലെ നിന്ന്. ഇതാ നമ്മളിപ്പോ നല്ല ഉറക്കായിരുന്നു ഇന്നലെ, എണീച്ചത് തന്നെ 6:30. അങ്ങനെ ഇപ്പോ ഇറങ്ങുവാണ്, എല്ലാ ബാഗെല്ലാം പാക്കാക്കിട്ട് ഫ്രഷ് ആയിട്ട് ഇറങ്ങുവാണ്. ഇപ്പോ നമുക്ക് അതെ കോഴിക്കോട് പുതിയ ബീച്ച് വന്ന് കാണണം. ഇവിടെ വരെ വന്നിട്ട് അതൊന്നും കണ്ടില്ലെങ്കിൽ എങ്ങനെയല്ലേ? ഇവിടെ തന്നെ അപ്പുറത്താണ് ബീച്ച്, നമുക്ക് അറിയില്ല. ജസ്റ്റ് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് പോണം. പിന്നെ കൊറേ പണിയുണ്ട് ഇന്ന്. പിന്നെ ഇന്നത്തെ ലൊക്കേഷൻ, ഇന്നത്തെ ഡെസ്റ്റിനേഷൻ നമ്മൾ ഫിക്സ് ആക്കിട്ടേ. എവിടെ വരെ പോവും, അവിടെ സ്റ്റേ കിട്ടിയെങ്കിൽ അവിടെ നിൽക്കും. അത്ര തന്നെ, കൊറേ പണിയുണ്ട് ഇന്ന്. ഗായ്സ്, അപ്പൊ നമ്മൾ ബീച്ചിലേക്ക് പോയിക്കോണുണ്ട്. ഈ റൂട്ടാണ് പറഞ്ഞു, ചെറിയ റൂട്ടാണ്, ഇത്രക്കേ ഉള്ളൂ. ഓ അവിടെ ബീച്ച് കാണുന്നുണ്ട്. ഓ ക്യാമറയിൽ കാണുന്നുണ്ട്, അറിയില്ല. ക്യാമറയിൽ കണ്ടില്ലെങ്കിൽ അവിടെ പോയിട്ട് കാണിക്കാം. നിങ്ങൾ വിഷമിക്കണ്ട, ഞമ്മ കാണിക്കാം. ഞമ്മ നോക്കിട്ട് പിന്നെ എല്ലാരും വാക്കിംഗ് ജോഗിങ് അങ്ങനെ എല്ലാ സംഭവത്തിലുണ്ട് എല്ലാരും. അതെ, രാവിലെ തന്നെ ഒരു കണ്ടന്റ് കോഴിക്കോടിലെ ഈ സംഭവം ഉണ്ട്. അപ്പോ കോഴിക്കോട് ഇങ്ങോട്ട് വരാനുണ്ടെങ്കിൽ ദയവായിട്ട് ഈ സ്ഥലത്തിൽ വിസിറ്റ് ആക്കിട്ട് തന്നെ പോണം. ജസ്റ്റ് കൊറച്ചുള്ളില്, കൊറച്ചുള്ളിൽ, ഒരു 1 കിലോമീറ്ററിന്റെ ഉള്ളിൽ. 1 കിലോമീറ്ററും ഇല്ല, നല്ല നല്ല സെറ്റപ്പ് സ്ഥലമാണ്. കാസർകോട് നിന്ന് തിരുവനന്തപുരം വരെ നടക്കാനുള്ള ഇതാ വേറൊരു ശില്പം കേട്ടോ, കല്ല് വെച്ചിട്ടുണ്ട്. എന്ത് സംഭവം എന്നറിയില്ല, അതാ സെറ്റപ്പ് ഉണ്ട്. ഇതാണ് കോഴിക്കോട് ബീച്ച്. ഇതാ എല്ലാരും രാവിലെ തന്നെ ഇത്രയും ആൾക്കാരുണ്ട്. പിന്നെ ഒരു കാഴ്ച കാണിക്കാം. അപ്പൊ നമ്മ വീട്ടിലെ ഇൻഡോർ ഗെയിംസ് കളിക്കുന്നുണ്ട്. ഇപ്പൊ ഔട്ട് നമ്മൾ നോക്കിയാണ് എന്റെ പുതിയ ഇത് ഐഡിയ. ഇരിക്കാനില്ല, സ്ഥലമുണ്ട്, കളിക്കാനില്ല, ഇതുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഈ ബീച്ചിലുള്ള സംഭവം പറഞ്ഞാൽ ഒരു കല്ല് ചെത്തിയതാണ്. കല്ലിന് ചെത്തിയത് പറഞ്ഞ ഒരു ശില്പം കൊടുത്തതാണ് കല്ലിന്. പിന്നെ ഒരു ചിൽഡ്രൻസ് ഒക്കെ ഒരു പാർക്കുണ്ട്, ഒരു അക്വേറിയം ഉണ്ട്, അത് എവിടെ കാണുന്നില്ല. അതുണ്ട് ഒരു ശില്പം കാണിച്ചു തരാ. എങ്ങനെയുണ്ടെന്ന് നിങ്ങക്ക് അറിഞ്ഞാല് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാ, ഇതെന്താ സംഭവം അറിഞ്ഞിട്ട്. അല്ലേ, നല്ല സെറ്റപ്പ് ഉണ്ട് സംഭവം. അതെ, പ്ലസ് ടു കഴിഞ്ഞ അപ്പൊ ഇവിടെ ചരക്ക് ഇറക്കാം. ഈ പാലം, കടൽപ്പാലം, കോഴിക്കോട് കടൽപ്പാലം, അങ്ങനെ ചരക്ക് ഇറക്കിട്ട് അതിന് വേണ്ടി ഉണ്ടാക്കിയ പാലാണ്. അത് പൊളിഞ്ഞു, സുനാമി വന്ന സമയത്ത് പൊളിഞ്ഞു. പിന്നെ വീണ്ടും സുനാമി വന്നില്ല, അപ്പം പൊളിഞ്ഞു. പറഞ്ഞാൽ അവിടെ വേറൊരു പാലമുണ്ട്, രണ്ട് പാലാണ് ഉള്ളത് കോഴിക്കോട് സൗത്ത്. ഇതോ
ഇത് കോഴിക്കോട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ പ്രൊമോഷൻ കൗൺസിലിന് ഭാഗമായിട്ട് ഉണ്ടാക്കിയാണ് മോഡിഫിക്കേഷൻ ചെയ്തത്. സുനാമി വന്നില്ലേ, അതിൻ്റെ ശേഷം മോഡിഫിക്കേഷൻ ചെയ്താണ് 3 കോടി കൊടുത്തിട്ടില്ല. ഇതിപ്പോൾ റീസെൻ്റായിട്ട് ചെയ്തതാണ്. പിന്നെ ഇതൊരു ശില്പനഗരിയാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഫുൾ ചെയ്തത്. ഇന്ത്യയിൽ ശില്പനഗരി എന്നാണ് അറിയപ്പെടുന്നത്. വളരെ ഫേമസ് അല്ലെങ്കിലും അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന സമയത്ത് അറബിപ്പൊന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് പല കഥകളുണ്ട്. ഗൾഫിൽ നിന്നും ഫോറിൻ ഗുഡ്സ് കൊണ്ടുവന്ന ഏരിയയാണ് അത്. കടത്തി കൊണ്ടുവന്ന സ്ഥലം ആണ് അത്. ആ സാധനങ്ങൾ വിൽക്കുന്ന ഒരു ഏരിയ ആണ്. ഭയങ്കര പബ്ലിസിറ്റി ഉള്ള സ്ഥലമാണ്. ഇവിടെ ഹോട്ടലുകൾ ഇഷ്ടംപോലെ ഹോട്ടലുകളൊക്കെ ആയിരുന്നു. ഇപ്പൊ എല്ലാം പൊളിച്ചു പോകുന്നില്ല. ഇതിന്റെ എവിടെ? ഇവിടുത്തെ കോഴിക്കോട്. ഓക്കെ, ഇവിടെ ഫുൾ ഹോട്ടലാണ്, കംപ്ലീറ്റ് ഹോട്ടലാണ്. ടൂറിസ്റ്റ് ആ ഹോട്ടലെല്ലാം ഇപ്പം ആകെ പ്രശ്നമായിരിക്കുകയാണ്. കാരണം എവിടെ ആൾക്കാർക്ക് സിറ്റിംഗ് ഒന്നും ഇല്ലല്ലോ. ഒരു 10 ഈ ചുറ്റളവിൽ തന്നെ ഒരു 10-50 ഹോട്ടൽസ് ഉണ്ടാവും. ഈ പെയിന്റിംഗ് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇത് കോഴിക്കോടിന്റെ മൊത്തം ഹിസ്റ്ററി ഈ ഒരു ചെറിയൊരു പെയിന്റിങ്ങിൽ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഹിസ്റ്ററിയുള്ള സ്ഥലമാണ്. നമുക്ക് എന്തെങ്കിലും വഴിയിൽ പോയിട്ട് കാണാം ഒരു ഹിസ്റ്ററി എന്താ പറഞ്ഞിട്ട്. നമുക്ക് അറിയില്ല കേട്ടോ ഹിസ്റ്ററി, അങ്ങനെ എവിടെയെങ്കിലും കിട്ടിയാലും നമുക്ക് കാണാം. അപ്പോ എന്താ ഈ ഒരു കുളം നോക്കി എത്ര വെളുപ്പുണ്ട് അല്ലെ. ഒരുപാട് പേര് കുളിക്കുന്നുണ്ട് അല്ലെ. ആർട്ടിസ്റ്റിന്റെ പണി ആയിക്കൊണ്ട് അല്ലെ. നല്ലൊരു സെറ്റപ്പ് സ്ഥലമാണ്. കോഴിക്കോട് വിട്ടുപോകാൻ മനസ്സേ വരുന്നില്ല. അങ്ങോട്ട് ഇങ്ങോട്ട് എല്ലാ ഫേമസ് ആയ പണ്ടത്തെ ഒരു സ്ഥലമാണ്. ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് ഈ ഒരു യാത്രയില് കോഴിക്കോട് ഇങ്ങനെ ഒരു കാണാൻ കിട്ടിയതിന്. ഇവിടെ ഒരു പള്ളിയുണ്ട്, മിസ്കാർ പള്ളി. ഇതാ ഗേറ്റ് ഓപ്പൺ ഉണ്ടാവില്ല, നോക്കാം. പണ്ടത്തെ പള്ളിയാണ്. അന്ന് കൊറേ നായന്മാരായിരുന്നു, മനസ്സിലായോ? അന്ന് പോർച്ചുഗീസുകാര് യുദ്ധം ഉണ്ടായിട്ട് തീ കൊടുത്ത് പോയത്. ആ കത്തി അടിയാളുണ്ട് അന്ന് മുകളില്. മനസ്സിലായ തീ കൊടുത്ത് പോയതാ. ഇത് വളരെ പ്രശസ്തപ്പെട്ട പള്ളിയാണ്. ലോകം ഒട്ടുക്കും അറിയുന്ന പള്ളിയാണ് ഇത്. മനസ്സിലായി? ഇതിനെക്കാട്ട് കുറച്ച് പഴക്കുള്ള പള്ളി ഒന്നുണ്ട് അപ്പുറം, മുച്ചുന്തിപ്പള്ളിയോട്. മുച്ചുന്തിപ്പള്ളി മനസ്സിലാക്കാം. ഇത് പിന്നെ ഗവൺമെന്റ് 1.5 കോടി ഉറുപ്പ്യ കൊടുത്ത് റിപ്പയർ ചെയ്യാൻ 3-4 കൊല്ലായി. ഈ കുറെ മരങ്ങളൊക്കെ പോയിരുന്നു. ഇതൊക്കെ ലക്നൗ എന്ന ആളെ കൊണ്ടുവന്നിട്ട് അവിടുത്തെ ജോലിക്കാര് വന്നിട്ട് ഇതേ ടൈപ്പിൽ തന്നെ ഉണ്ടാക്കിക്കണ്ടോ പണ്ടത്തെ. നല്ല മരങ്ങളൊക്കെയാണ് അപ്പൊ അത് വലിയൊരു സംഭവമാണ് ഇത്, മനസ്സിലായോ? ഇത് ഒരു 12-13 പേര് നടത്തുന്ന പള്ളിയായിരുന്നു. ജവഹർലാൽ നെഹ്റു കുടുംബം കെട്ടില്ലേ, രാജീവ് ഗാന്ധി, സോണിയാഗാന്ധി, മേനകാഗാന്ധി, അതേമാതിരിയുള്ള കുടുംബം. അയാൾ മരിച്ചാല് അഞ്ചൻ മരിച്ച അതിന്റെ ചെറിയ അഞ്ച്. ഇപ്പൊ ഒരാള് മാത്രേ ഉള്ളു, 92 വയസ്സായി. അയാളിപ്പോ പള്ളിയില ചമ്മത് കാണാം. ഇതിന്റെ വലിയൊരാളാണ് അയാളാണ് കാസി. കാശി നമ്മളെ ഈ കല്യാണം ഈ പള്ളിയിലെ ഒരു ഇമാമായിട്ടൊക്കെയുള്ള ഒരാളാണ്. അയാൾക്ക് 92 വയസ്സ്. പിന്നെ അറബിമാര് വന്നിട്ട് അതെന്തോ അറബിക്കൾ വരുത്തിണ്ടായിരുന്നു. ഇവിടെ നിറയെ അറബിക്കൾ വരും. അറബിക്കൾ ഇംഗ്ലീഷുകാരും. അപ്പൊ ഓരോരുത്തരും അങ്ങനെ കൂട്ടിക്കൊണ്ടു വരുന്നതാണ്. ഇപ്പൊ കൊറോണ ആയിട്ടാണ്
അഞ്ചാറ് കൊല്ലായി. ഇപ്പൊ അവരാരും വരുന്നില്ല. അറബിക്കൾ ഇഷ്ടംപോണം വരും, മനസ്സിലാ. ഇവിടെ കൊറേ നിന്ന് കുടിച്ചിട്ടൊക്കെ പോവാ. എന്താ സംഭാവന ഒക്കെ ചെയ്യും. കാർപ്പറ്റ് അത് അങ്ങനെ എല്ലാം വാങ്ങിക്കൊടുക്കും. പള്ളിനോട് വലിയ കാര്യം, ലോകം ഒട്ടുക്കും. അറിയുന്ന പള്ളിയാണ് മിഷ്കൽ പള്ളി. ഇവിടെ മാത്രല്ല, ലോകം ഒട്ടുക്കും. പുറലോകത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ വരാം. അതായത് ബുക്ക് ഗൈഡ് നോക്കിട്ട് അത് നോക്കി അങ്ങനെ വരാം. ഞമ്മളും അങ്ങനെ വന്നത്. നിങ്ങളെവിടെയായിരുന്നു? ഞാൻ കാസർഗോഡ്. കാസർഗോഡോ? കാസർഗോഡ് പിന്നെ ഇവിടെ കായ് സിതാ. നമ്മൾ ഇങ്ങോട്ട് എത്തുമ്പോ ബിഗ് ബസാർ കണ്ട്. ബിഗ് ബസാർ നമ്മളെ മോളല്ല കേട്ടാ, വല്ല ബസാർ നോക്കിയേ. അങ്ങ് ദൂരം സ്റ്റാർട്ട് തന്ന ലോറിന്റെ ഇത്, ഇങ്ങ് ദൂരെ ഫുൾ ബസാർ നോക്കിയേ. ഫുള്ള് ബസാർ, ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലം അല്ലെ. ഈ ബസാറിനെ കുറിച്ച് പറഞ്ഞാല് പണ്ടെന്നുള്ളത് പറഞ്ഞത് പഴയ കാലത്താണ്. ഈ ബിൽഡിംഗ് എല്ലാം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവോ, പഴയ ബിൽഡിംഗ് ഗവൺമെന്റിന്റെ ചീറ്റല്ലേ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നല്ലൊരു സംഭവം അല്ലേ. നോക്കാതെ ബീച്ചിന്റെ ദിവസങ്ങളിൽ പോയി റിട്ടേൺ പോണോ? ട്രെയിൻ റിട്ടേൺ ട്രെയിൻ വീട്ടുകാരിപ്പോ നടന്നു പോണ മാതൃക ആവല്ലോ. ലഡാക്ക് ട്രൈ ചെയ്തു, പക്ഷേ ക്ലാസ് ക്ലാസ്. ഗായ്സ്, അപ്പൊ ഞമ്മൾ ഇപ്പൊ നിക്കുന്ന പറഞ്ഞാൽ മണ്ണാഞ്ചിറ സ്ക്വയറിൽ നിന്ന ഒരു സ്ഥലത്തിലാണ്. കോഴിക്കോടിലെ ഒരു വലിയൊരു പാർക്കാണിത്. അപ്പോ സെറ്റ ഒരു സ്ഥലമാണ് ഇരിക്കാനും. അതേമാതിരി എന്താ പറയാ, ഫാമിലിയായിട്ട് വന്നാലും ഒരു ഫ്രണ്ട്സായിട്ട് വന്നാലും ഒരു എസ്റ്റേ എടുക്കാൻ നല്ലൊരു സെറ്റപ്പ് സ്ഥലമാണ് അല്ലേ. മൊത്തം ഓതവിടെ ഉണ്ടോ ഒരു സ്റ്റാച്ചു? എന്തോ ജിംനാസ്റ്റിക് ആണ് എന്തോ ആയിട്ടുണ്ടാവും. സെറ്റുണ്ട്, ഒരു കല്ലെല്ലാം വെച്ചിട്ട് മറ്റേ ബെഞ്ചെല്ലാം സെറ്റായിട്ടുണ്ട്. പക്ഷെ ഉള്ള് കയറാൻ ഒരുപാട് നോക്കി. ഓ, ആ ഒരു ചേട്ടൻ നടന്നോണ്ട് വരുന്നത്, എവിടെ നിന്ന് വന്നറിയില്ല. പക്ഷെ ഞമ്മക്കിപ്പോ ടൈമില്ല ഉള്ള് കയറുന്ന അത്ര. എന്തെങ്കിലും ഇന്ന് വൈകിട്ടിന്റെ ഉള്ളിൽ ഞമ്മടെ നെക്സ്റ്റ് സ്ഥലം പിടിക്കാനോ, മലപ്പുറം പിടിക്കാനോ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ മലപ്പുറം പിടിക്കാൻ കയ്യോ എന്നൊരു ഡൗട്ടാണ്. അപ്പൊ ഞമ്മ നടന്നോണ്ട് പോകുന്നുണ്ട്. ഫ്ലൈ ഓവറിൽ ഞമ്മ കേട്ട് ഭയങ്കര വെയില്. ഫ്ലൈ ഓവറിന്റെ തായലായിട്ട് കഴിഞ്ഞിട്ട് നമ്മ വല്ല തായലായിട്ട് വന്നതാ അല്ലെ. വലിയ ഫ്ലൈ ഓവറാണ്. ഇത് നടന്നിടത്ത് തീർന്നില്ല. കോഴിക്കോട് ടൗണല്ലേ, അങ്ങ് ദൂരെ നിന്ന് തുടങ്ങുന്ന ഇങ്ങ് ദൂരെ തീർന്നുകളില്ല. ഇപ്പോഴും ഞമ്മ പാലത്തിൻ സൈഡിലായിട്ട് പോകുന്നുണ്ട് അല്ലെ. തീരാറായും തോന്നുന്നു. കോഴിക്കോട് തിരിഞ്ഞിടുന്ന മതിയായി അല്ലെ. പിന്നെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ സെപ്പറേറ്റ് ഇരിക്കണം. ഹൈവേ ഡയറക്റ്റ് ഞമ്മള് ഡയറക്ടർ ഞമ്മൾ ഇതിൽ എത്തി കൊടുക്കണം. അതിന്റെ സൈഡിൽ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ അത് കാണിച്ചു കൊടുക്കണം. അല്ലാണ്ട് പല്ല് കിട്ടില്ല. അപ്പൊ എത്ര ദിവസം കൊണ്ട് തിരുവനന്തപുരത്താണ്? ഒരു 15 ദിവസത്തിന് എത്ര ദിവസമായി? 6 ദിവസമായി. നല്ല സ്ഥലത്ത് കണ്ടടിച്ചിട്ട് കൂടും. അപ്പൊ ഈ ഫുഡിനുള്ള എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ദിവസമായിട്ട് അങ്ങനെ ഓഫർ ചെയ്യും. ഞാൻ പോകുന്ന വഴിക്ക് ഈ റൈഡേഴ്സ് ക്ലബ് അങ്ങനെ അറിയാം. അല്ല, എങ്ങനെ കിട്ടുമ്പോ?
അപ്പൊ ഞങ്ങള് ഫുഡെല്ലാം കഴിച്ചിട്ട് ഇറങ്ങുവാണ് ഗൈസ്. എന്താ ഞാൻ നടന്നോണ്ട് പോയിക്കോണ്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് റെസ്റ്റ് എല്ലാം എടുത്തു. റെസ്റ്റ് എടുത്തിട്ടാണ് ഞാൻ മരിക്കുന്നത്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഒരു കമന്റ് ഉണ്ടായിരുന്നു, കമന്റ് എല്ലാം പറഞ്ഞ മെസ്സേജ് ആയിരുന്നു. സൗണ്ട് ക്ലിയർ ഇല്ല, അത് കുഴപ്പം പറഞ്ഞാൽ നമ്മുടെ ഒരു മൊബൈലിൻ്റെ ഒരു പ്രോബ്ലമാണ്. അതേപോലെ നമ്മുടെ കയ്യിൽ മൈക്കൊന്നുമില്ല മിണ്ടാൻ, അതും ഒരു പ്രോബ്ലമാണ്. പിന്നെ പുറത്തുനിന്ന് ഹൈവേ സൈഡിലല്ലേ പോകുന്നത്, അപ്പോൾ ഒരുപാട് വണ്ടികളുടെ സൗണ്ട് അങ്ങനെയെല്ലാം വരാറുണ്ട്. അതെല്ലാം കൂട്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അഞ്ചുമണിക്കൂർ സൈക്കിൾ കളിക്കും കളിക്കണല്ലേ, വെള്ളത്തിലല്ലേ ഫുട്ബോൾ കളിക്കണ്ടേ? അതെല്ലാം പറ്റാ പറഞ്ഞിട്ട് പിന്നെ അവരി കൊല്ലത്തിൽ കൊടുക്കണം. അപ്പൊ അവർക്ക് കൊടുക്കണം പകുതി കാശാണ് നമ്മള് ഗായ്സ്. അപ്പൊ ഞങ്ങള് പേപ്പറ് വന്ന വഴിക്കാണ്. ഇതാ കൊച്ചു കുട്ടിയാണല്ലോ, ചെറിയക്കൻ്റെ ഒരു സ്നേഹമുണ്ടോ? ഞങ്ങക്ക് രണ്ട് ജ്യൂസ് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് കൂടെ ഉണ്ട്, ഇതോ അപ്പുറത്തായിട്ട് സൈക്കിൾ ഓടിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്, ചെറിയൊരു മനസ്സ്. അങ്ങനെ പേപ്പറൊന്നും അങ്ങോട്ട് പോകാൻ, അല്ല പേപ്പർ അല്ല ഫറൂഖ് തന്നെ ആ റോഡിലേക്ക് അല്ല ഒരു ഷോട്ട് വഴിക്കാ പോണേ. ചെമ്മകോട്ടം പാലം വഴിയായിരിക്കും പറഞ്ഞത്. നൈറ്റിലേക്ക് ഒരു ഫുഡ് കിട്ടിയാ മതി. നൈറ്റിലേക്കല്ലേ സ്റ്റേ ചെയ്യാം. ഇതേപോലെ ചർച്ച് കിട്ടി നോക്കുന്നേ, നോക്കിട്ടുണ്ട് ചർച്ച് കിട്ടിയത്ര കഴിഞ്ഞത്രേ. അപ്പൊ വേപ്പൂർ എത്തിട്ട് ആ വേപ്പൂരിന്റെ കൊറച്ച് മുമ്പാണ് ഒരു ടൗൺ കിട്ടിയത്. കൊറേ ആള് കിട്ടി നമുക്ക് സ്നേഹം. ഒരു യൂണിക്ക് ഫുഡ് കൊടുത്തു നൈറ്റിലല്ല. അപ്പൊ സ്റ്റേ ചോദിച്ചു. അപ്പൊ സ്റ്റേ ഒന്ന് നോക്കാം, നമുക്ക് ടാർഗറ്റ് ഉണ്ടല്ലോ, ആ ടാർഗറ്റ് എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അങ്ങനെ സ്റ്റേ നമ്മ പറഞ്ഞ് ആവശ്യമുണ്ടെ നമ്മ ആടുന്ന് എത്തി. പിന്നെ സ്റ്റേ കിട്ടില്ലെങ്കിൽ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും നമ്മ പിക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോ പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരു ചേട്ടൻ എത്തി. ചേട്ടനെ നമുക്ക് ചാലമായിട്ട് തന്നു. ചേട്ടൻ ഓൾ ഇന്ത്യ റൈഡിംഗ് എല്ലാം പോയിട്ട് വന്ന ചേട്ടാ. ചേട്ടന് രണ്ടു മൂന്നാള് ഒക്കെ പോകുന്നില്ല ഒറ്റക്കായിട്ട്. നമ്മ എല്ലാ റൈഡും പോകുമ്പോ അല്ലെ കാളുമ്പോ രണ്ടു മൂന്നുപേരെ കുട്ടികൾക്കാണ് പോണത്. അപ്പൊ ചേട്ടൻ ഒറ്റക്കാ, ചേട്ടന് വേറെ ഒരു എക്സ്പീരിയൻസ് ആണ്. ചേട്ടന് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ല. യൂട്യൂബ് ചാനൽ അടുത്ത മാസം ഒരു ട്രിപ്പ് തോന്നുന്നു. അപ്പൊ തുടങ്ങുന്നു പറഞ്ഞു ചേട്ടൻ. അപ്പൊ ചേട്ടന് വേണ്ട വളരെയധികം സന്തോഷമുണ്ട്.
അപ്പൊ നമുക്ക് സ്റ്റേ കിട്ടിട്ടാ അവിടെ ബേക്കൂർ കയറി ചർച്ചിൽ കയറി സ്റ്റേ കിട്ടിട്ട. അപ്പൊ ഈ ചേട്ടൻ പുറത്ത് നിൽക്കുമ്പോഴാണ് ഈ ചേട്ടൻ കിട്ടിയത്. ചേട്ടൻ പേര് പറയും? എന്റെ പേര് ഷയൽ എന്നാണ്. നമ്മളും യാത്ര ചെയ്യുന്ന ആളുകളാണ്. അപ്പോ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ സഹായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അവരാരാന്നും കൂടി അറിയില്ല. അപ്പോ ബേപ്പൂരിൽ വെച്ച് കണ്ടതാണ്. നമ്മള് ഭക്ഷണം ഏർപ്പാടാക്കി കൊടുത്ത്, സ്റ്റേ ഏർപ്പാടാക്കി കൊടുത്ത്. എല്ലാവർക്കും ഒരു മാതൃകയാണ് ഇതുപോലെ യാത്ര ചെയ്യുന്ന ആളുകള്. കാരണം കോടിക്കണക്കിന് ഉറപ്പ് കിട്ടി ബാധ്യതകളൊക്കെ കഴിഞ്ഞതിന് ശേഷം യാത്ര ചെയ്യാന്ന് ചിന്തിക്കുന്ന ആളുകള് ഇവരെ കണ്ടു പഠിക്കുക. കാരണം ഭക്ഷണം മറ്റുള്ളവര് സ്പോൺസർ ചെയ്യാണ് ഇവരെ ഈ യാത്ര കണ്ടിട്ട്. അപ്പൊ എന്തായാലും എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൺ അമർത്തുക, അഭിനന്ദ ലൈക്ക് അടിക്കുക. ചേട്ടൻ പോകുന്ന ബൈക്കാണ്, സോളോ ട്രാവലർ. സോളോ ട്രാവലർ ഹൈദരാബാദ് ലഡാക്ക് വരെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ലഡാക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ പോവാൻ വേണ്ടി പറ്റിയിട്ടില്ല. പക്ഷെ എന്തായാലും ഒരു ദിവസം ലഡാക്ക് എത്തും ഈ ബൈക്ക്. അല്ല, യാത്രകളൊക്കെ, യാത്രകളുടെ അനുഭവങ്ങൾ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. അതുകൊണ്ട് പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ല, ഇൻസ്റ്റാഗ്രാം പേജും ഇല്ല എന്നുള്ളു. ഇല്ല, തുടങ്ങാൻ ഉദ്ദേശമില്ല. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ഞമ്മക്ക് ഈ ചേട്ടൻ സ്റ്റേ എല്ലാരും ജാക്കറ്റ് കൊടുത്ത് ഇവിടെ വന്നിട്ട് ഇവിടെ വരെ ഞമ്മടെ കൂടെ ഉണ്ടായിട്ട്. നമുക്ക് സ്റ്റേ സെറ്റ് ആന്ന് പറയാ ചേട്ടൻ ഞമ്മടെ പുറകെ തന്നെ ഉണ്ടായി. അപ്പൊ ഇതാണ് സ്നേഹം. കോഴിക്കോട്ടെ സ്നേഹം കേരളം മൊത്തം ഫേമസ് അല്ലേ? അതിനെ വരുന്ന വഴിക്ക് ഒരു കുട്ടി നമുക്ക് ജ്യൂസ് തന്നു. ഒരു കിലോമീറ്റർ അപ്പുറത്ത് വന്നിട്ട് ജ്യൂസ് ഇട്ടു ഒരാള്, ഒരു ചെറിയ കുട്ടി കൊടുത്തു കേട്ടോ. നമ്മളെ അരക്കിണർ പ്രദേശത്ത് നിന്ന് ഒരു ചെറിയ കുട്ടി കൊടുത്ത ജ്യൂസാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങോട്ട് ഒരു സ്ഥലം. താങ്ക് യു കേട്ടോ. അപ്പോ ഗൈസ്, അപ്പോ ഞമ്മള് ഇവിടെ വന്നിട്ട് അച്ഛനെ കാണാൻ ബെല്ലടിച്ച്, ബെല്ലടിക്കുമ്പോ അച്ഛൻ ഉണ്ടായിട്ട്. അപ്പോ കപ്പിയാറ ഏട്ടനാണ് വന്നിട്ട് വന്ന് എന്താ എല്ലാം ചോദിച്ചു ഞമ്മള്. അപ്പൊ യാത്ര അപ്പൊ ആണ് ഈ ചേട്ടൻ വന്നിട്ട് കപ്പിയാറ ഏട്ടനോട് ചോദിച്ചിട്ട് എന്താ വിഷയം അറിഞ്ഞത്. അപ്പോ ചേട്ടൻ നമുക്ക് പോകുമ്പോ ഞമ്മ പോവാൻ കഴിഞ്ഞതാണ്. അപ്പൊ ചേട്ടൻ നമുക്ക് വിളിച്ചിട്ട് എന്താ സംഭവം അങ്ങനെയല്ലേ ചോദിച്ചിട്ട്. അപ്പൊ ചേട്ടൻ ഒരു പേര്? എന്റെ പേര് മഞ്ജു ഫ്രാൻസിസ്. ഞാൻ ഇവിടുത്തെ പള്ളിയിലുള്ളതാണ്, ഈ പാരിഷണറാണ്. അപ്പൊ ഞാൻ നിങ്ങളുടെ ഈ അവസ്ഥ കണ്ടപ്പോ ഞാൻ അച്ഛനോട് വിവരം പറഞ്ഞു. ഞങ്ങള് കാസർഗോഡിൽ അച്ഛന്റെ ലെറ്റർ ആയിട്ട് വന്നപ്പോ ഞാൻ അച്ഛനെ നേരിട്ട് വിളിച്ചു. അച്ഛൻ സംസാരിച്ചു, അച്ഛൻ പാരിഷോട് അനുഭവിച്ചു വന്നു. നിങ്ങൾ എന്താ ഏതാന്ന് അറിയാത്തോണ്ടാണ് ആദ്യം ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായത്. അപ്പൊ നിങ്ങളെ ഉദ്ദേശം ഓൾ കേരള വാക്ക് നടന്നുകൊണ്ട് പോന്നിട്ട് ഒരു എന്തെങ്കിലും സന്ദേശം എല്ലാ വിധ ആശംസകളും. അപ്പോ ഈ ചേട്ടന് ഒരുപാട് താങ്ക്സ്. നമുക്ക് ഒരു ഹോള് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ അച്ഛൻ ഇവിടെ ഇല്ല, പക്ഷെ അച്ഛൻക്ക് ഒരുപാട് താങ്ക്സ്. നമ്മുടെ ട്രാവലിംഗ് കിഡ്സ് പരമായിട്ട് നമുക്ക് ഈ ഒരു സൗകര്യം, നമുക്ക് ഫാൻ ലൈറ്റ് അതെല്ലാം തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്.